fearless. നമസ്കാരം. നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു നിങ്ങൾക്കുണ്ടാവുന്ന കുറച്ച് ഡൗട്ട്സ് കാര്യങ്ങളൊക്കെ നിങ്ങൾ കമൻസ് കൊടുത്തു കഴിഞ്ഞാൽ നമ്മളെല്ലാ സൺഡേസിലും തിരഞ്ഞെടുത്ത കമൻസിന് റിപ്ലൈ കൊടുക്കുന്നു എന്നുള്ളത്. അപ്പോൾ ആ ഒരു ഭാഗമാണ് ഇന്ന് തുടക്കം കുറിക്കുകയാണ് നമ്മൾ. അപ്പം 10th മുതൽ ഏത് വിദ്യാർത്ഥികൾക്കും 10th ആയിക്കോട്ടെ, +1 +2 ഡിഗ്രി PG ഏത് വിദ്യാർത്ഥികൾക്കുള്ള ഡൗട്ട്സും കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇനി മുതൽ കമൻറ്റ് രേഖപ്പെടുത്താം. അത് നമ്മൾ കമ്മ്യൂണിറ്റി ടാബിൽ ആ ഒരു വിഷയം പറയും. അതിന് കീഴിൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാം, നിങ്ങളുടെ ഡൗട്ട്സും കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് ചോദിക്കാം. അപ്പോൾ ഇത് നിങ്ങൾ എന്ത് ചെയ്യുക, നിങ്ങൾ മാക്സിമം നിങ്ങളുടെ ഫ്രണ്ട്സുകൾക്കൊക്കെ ഷെയർ ചെയ്യുക. പല ആളുകൾക്കും പല സംശയങ്ങളും കാര്യങ്ങളൊക്കെ ഉണ്ടാവാം. അപ്പോൾ നമ്മുടെ ഇന്നത്തെ ഡൗട്ട്സും കാര്യങ്ങളൊക്കെ ഒന്ന് നോക്കാം. ചില ആളുകൾ റിസൾട്ട് എന്നാണ്, എക്സാം എന്നൊക്കെ ചോദിച്ചിട്ടുണ്ടായിരുന്നു. ആ കാര്യങ്ങളൊന്നും നമ്മൾ ഈ വീഡിയോയിൽ പറയുന്നില്ല. അപ്പം എന്തൊക്കെയാണെന്നുള്ളത് നമുക്കൊന്ന് ചെക്ക് ചെയ്യാം. ആദ്യമായിട്ട് നന്ദന കൃഷ്ണ, +2 കഴിഞ്ഞവർക്ക് കേരളത്തിലുള്ള നല്ല കോളേജ് യൂണിവേഴ്സിറ്റിയെക്കുറിച്ച് പറയാനാണ് പറഞ്ഞത്. അപ്പം അതിനെക്കുറിച്ചുള്ളൊരു വീഡിയോ നമ്മൾ എന്തായാലും ചെയ്യുന്നുണ്ട്. അപ്പോൾ ആ വീഡിയോയിൽ ഡീറ്റെയിൽ ആയിട്ട് നമ്മൾ പറയും. +2 കഴിഞ്ഞവർക്കും ഇനി ഡിഗ്രി കഴിഞ്ഞവർക്കും ചെയ്യാവുന്ന യൂണിവേഴ്സിറ്റികൾ, കോളേജുകൾ, ഡിസ്റ്റൻസ് ആണെങ്കിൽ അങ്ങനെ ഉള്ള രീതിയിലുള്ള ഒരു വീഡിയോ നമ്മൾ എന്തായാലും ഉടനെ അപ്ലോഡ് ചെയ്യും. കൂടാതെ +2 കഴിഞ്ഞവർക്ക് ചെയ്യേണ്ട കോഴ്സുകളെക്കുറിച്ചുള്ള ഒരു വീഡിയോ നമ്മൾ ചെയ്തിട്ടുണ്ടായിരുന്നു. കൊമേഴ്സ് ഹ്യൂമാനിറ്റീസ് ചെയ്തവർക്കുള്ളതും അതുപോലെ തന്നെ സയൻസ് ഉള്ളവർക്കും മറ്റു ജനറൽ ആയിട്ടുള്ള കുറച്ച് വീഡിയോസും കാര്യങ്ങളും ചെയ്തിട്ടുണ്ട്. അതിൻ്റെ ലിങ്ക് ഞാൻ താഴത്ത് കൊടുക്കും, ആ പേരോട് കൂടി കൊടുക്കും. അപ്പോൾ അത് വാഷ് ചെയ്യാൻ മറക്കരുത്. ഓക്കെ. അതുപോലെ തന്നെ മറ്റൊരു വിദ്യാർത്ഥി ചോദിച്ചതാണ് VSK, സർ ഇപ്പോൾ പരസ്യങ്ങളിൽ കാണുന്ന ജെയിൻ യൂണിവേഴ്സിറ്റിയെക്കുറിച്ചൊരു വീഡിയോ ചെയ്യാമോ? അതുപോലെ തന്നെ PG എക്സാമിൻ്റെ മാർക്കിംഗ് സിസ്റ്റത്തെക്കുറിച്ച് പറയാമോ ഫോർ ഫസ്റ്റ് ഇയർ സ്റ്റുഡൻസ്? ഓക്കെ. തീർത്ഥഹരി, ഈ രണ്ട് ക്വസ്റ്റ്യൻസ് ചോദിച്ചിട്ടുണ്ട് രണ്ടു പേർ. അപ്പോൾ ജെയിൻ യൂണിവേഴ്സിറ്റിയെക്കുറിച്ച് നമ്മൾ വ്യക്തമായിട്ട് ഇപ്പോൾ ഒന്നും പറയുന്നില്ല. അതിനെക്കുറിച്ച് ഡീറ്റെയിൽ ആയിട്ടൊന്ന് കറക്റ്റായിട്ടൊന്ന് നോക്കിയിട്ട് നമ്മൾ ഏതായാലും നിങ്ങൾക്ക് ഇൻഫർമേഷൻ തരും. പിന്നെ അവിടെ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമുണ്ട്, നമ്മൾ MBA പോലെയുള്ള കോഴ്സുകളൊക്കെ ഓൺലൈൻ കോഴ്സുകളൊക്കെ പ്രൊവൈഡ് ചെയ്യുന്നുണ്ടെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു അല്ലേ അവിടെ. അപ്പോൾ ആ ഒരു രീതിയിൽ ഓൺലൈനായിട്ട് MBA ചെയ്യുന്നതും ഡിസ്റ്റൻസ് ആയിട്ട് MBA ചെയ്യുന്നതും ഒക്കെ എന്താണ്, ഒരു നമ്മുടെ റെഗുലറായിട്ട് ചെയ്യുന്നതിനേക്കാൾ വാല്യൂ, അല്ലെങ്കിൽ എന്താണ്, ഈ ഒരു ഇൻ്റർവ്യൂയുടെ സമയത്തൊക്കെ നമുക്ക് അത് ചിലപ്പം ഒരു എഫക്റ്റ് ചെയ്തേക്കാം. അപ്പോൾ അങ്ങനെയുള്ള കേസിൽ നമ്മൾ പറയുകയാണ്, ഈ ഒരു MBA ഡിസ്റ്റൻസ് പോലെ നമുക്ക് റെഗുലർ MBA ചെയ്യാൻ പറ്റിയ സ്കീമും കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ അതിനെക്കുറിച്ച് അറിയാൻ താല്പര്യമുള്ള ആളുകളുണ്ടെങ്കിൽ എന്നെ ഒന്ന് വാട്സപ്പ് ചെയ്താൽ മതി. അതായത് നമ്മൾ പോവാതെ തന്നെ ഡിസ്റ്റൻസ് ആയിട്ട് നമുക്ക് ചെയ്യാം. പക്ഷേ റെഗുലർ MBAയുടെ വാല്യൂ, റെഗുലർ നല്ലൊരു കോളേജ്, 5-star 7-star കോളേജുകളിൽ തന്നെ നിങ്ങൾക്ക് അഡ്മിഷനും കിട്ടുന്ന രീതിയിലുള്ള കുറച്ച് കാര്യങ്ങളുണ്ട്. അപ്പോൾ അതിന് വേണ്ടി എന്നെ വാട്സപ്പ് കോൺടാക്ട് ചെയ്യാവുന്നതാണ്. പിന്നെ PG മാർക്കിംഗ് സിസ്റ്റത്തെക്കുറിച്ച് പറയാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു, അതിൻ്റെ ഒരു വീഡിയോ എന്തായാലും നമ്മൾ ചെയ്യും, കുറേ ആളുകളായിട്ട് ചോദിക്കുന്നു. അപ്പോൾ അത് ഇങ്ങനെ ഒരു വീഡിയോയിൽ പറയാതെ നല്ലൊരു വീഡിയോ ആയിട്ട് നമുക്ക് ഏതായാലും ഉടനെ പ്രതീക്ഷിക്കാം. ഓക്കെ. ഇപ്പോൾ നമ്മൾ വാല്യേഷൻ്റെ തിരക്കൊക്കെ ആയതുകൊണ്ടാണ് അത് ചെയ്യാത്തത്. ഏതായാലും അത് നല്ലൊരു വീഡിയോ തന്നെ നമുക്ക് ചെയ്യാം. മറ്റൊരു വിദ്യാർത്ഥിനി നൂർജഹാൻ, ഈസി വേ ടു ഗെറ്റ് ഗവൺമെൻറ് ജോബ് ആഫ്റ്റർ BCOM ഗ്രാജുവേഷൻ? BCOM കഴിഞ്ഞാൽ കിട്ടാവുന്ന ഗവൺമെൻറ് ജോബുകളെക്കുറിച്ചൊക്കെ പറയാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അതിനെക്കുറിച്ച് നമ്മൾ എന്തായാലും ഒന്ന് ചെയ്യുന്നതാണ്. BCOM കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് ഡിഗ്രി കഴിഞ്ഞാൽ ഒരുപാട് വേക്കൻസികൾ, ഗവൺമെൻറ് ജോബുകൾ, PSCകളായിക്കോട്ടെ, UPSCകളായിക്കോട്ടെ, ഒരുപാട് ജോബ് വേക്കൻസി ഉണ്ട്. SI പോസ്റ്റ് പോലെയുള്ളത്, എക്സൈസ് പോസ്റ്റ്, അതിൻ്റെയൊക്കെ ഒരുപാട് വേക്കൻസി കാര്യങ്ങളൊക്കെ ഉണ്ട്. അതൊക്കെ നമുക്ക് ഡീപ്പായിട്ട് പറയാം. കൂടാതെ നമ്മൾ അതിനെക്കുറിച്ച്, അതായത് നമ്മൾ PSC ഒരു ഫ്രീ ഒരു കോച്ചിങ് കൊടുക്കാൻ വേണ്ടി ഉദ്ദേശിക്കുന്നുണ്ട്. അപ്പോൾ നിങ്ങളുടെ ഒരു സപ്പോർട്ട് പോലെ ഇരിക്കും. നമ്മൾ ഡെയിലി ഒരു 10 മിനിറ്റെങ്കിലും നിങ്ങൾ അതിന് വേണ്ടി ചിലവഴിച്ചു കഴിഞ്ഞാൽ നമുക്ക് പെട്ടെന്ന് നല്ല രീതിയിലൊരു ജോബ്, PSC ജോബ് കിട്ടുന്ന രീതിയിൽ ഒരു വാട്സപ്പ് ഗ്രൂപ്പൊക്കെ തുടങ്ങുന്നുണ്ട്. അതിൻ്റെ ലിങ്കും ഞാൻ താഴത്ത് കൊടുക്കുന്നുണ്ട്. താല്പര്യമുള്ള ആളുകൾക്കൊക്കെ അതിൽ ജോയിൻ ചെയ്യാം. നമുക്ക് ട്രിക്സും ടിപ്സും കാര്യങ്ങളൊക്കെ ആയിട്ട് നല്ല രീതിയിൽ നമുക്ക് PSC അച്ചീവ് ചെയ്യുന്ന ഒരു കോച്ചിങ് കൊടുക്കണം എന്ന് ഉദ്ദേശിക്കുന്നുണ്ട്. അപ്പം താല്പര്യമുള്ള ആളുകൾക്ക് അതിൽ ജോയിൻ ചെയ്യണം. ഒരു വിദ്യാർത്ഥി സിബിയ എന്ന് പറഞ്ഞ മെഡിക്കൽ കോഡിങ്ങിനെ കുറിച്ചൊരു വീഡിയോ ചെയ്യാൻ വേണ്ടിയിട്ട് പറഞ്ഞിട്ടുണ്ട്. നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു അവോധ എന്ന് പറഞ്ഞൊരു ഇൻസ്റ്റിറ്റ്യൂട്ടിൽ നമ്മളെ കുറച്ച് ഫ്രണ്ട്സും കാര്യങ്ങളൊക്കെ ഉണ്ട്. അവരുടെ കീഴിൽ നിങ്ങൾക്ക് മെഡിക്കൽ കോഡിങ്ങൊക്കെ ഫീ കുറഞ്ഞ രീതിയിൽ പഠിക്കാം. അപ്പോൾ അതിനെക്കുറിച്ച് അറിയണമെന്നുണ്ടെങ്കിൽ എന്നെ വാട്സപ്പ് ചെയ്താൽ മതി. മറ്റൊന്ന്, കാലിക്കറ്റ് യൂണിവേഴ്സിറ്റിയുടെ എൻട്രൻസ് എക്സാം എന്നാന്ന് ചോദിച്ചിട്ടുണ്ട്. മിക്കവാറും മെയ് ഏപ്രിൽ മാസങ്ങളിലാണ് സാധാരണ രീതിയിൽ നടക്കാറുള്ളത്. ഇപ്പോൾ ഈ ഒരു കോവിഡ് സിറ്റുവേഷനിൽ ഏതായാലും വൈകിട്ടുണ്ട് എല്ലാ കാര്യങ്ങളും, എങ്കിലും നമുക്ക് ഉടനെ ഉണ്ടാവുമെന്ന് ഏതായാലും പ്രതീക്ഷിക്കാം. ഈ ഒരു ഓഗസ്റ്റ് ഒക്കെ ആകുമ്പോഴേക്ക് നമുക്ക് എന്തായാലും പ്രതീക്ഷിക്കാം. അലൻ കെ നായർ എന്ന് പറഞ്ഞ വ്യക്തിയാണ്, അബൌട്ട് MBA ആൻഡ് MCOM ആൻഡ് അതർ റിലേറ്റഡ് BCOM ആഫ്റ്റർ കോഴ്സസ് അബൌട്ട് ഭാരതീയർ അണ്ണാമല യൂണിവേഴ്സിറ്റി സർട്ടിഫിക്കറ്റ് വാല്യൂസ്.
ഈ കാര്യങ്ങളൊക്കെ ഉൾപ്പെടുത്തിയിട്ടുള്ള രണ്ട് വീഡിയോസ്, അതായത് ബി കോം കഴിഞ്ഞാൽ ബി ബി എ കഴിഞ്ഞാൽ എന്തൊക്കെ ചെയ്യണം, അതുപോലെ തന്നെ നമ്മുടെ ഭാരതിയാറും മറ്റുള്ള അണ്ണാമല യൂണിവേഴ്സിറ്റി പോലെയുള്ള യൂണിവേഴ്സിറ്റികളുടെ വാല്യൂ കാര്യങ്ങളൊക്കെ പറഞ്ഞിട്ട് ഒരു വീഡിയോസും ചെയ്തിട്ടുണ്ട്. അതിൻ്റെ ലിങ്ക് ഞാനിതിൻ്റെ താഴത്ത് കൊടുക്കുന്നുണ്ട്. അത് മാക്സിമം നിങ്ങൾ കയറി കാണണം. ഓക്കെ, ഫൈസൽ ട്രാവലർ അവരും ഇതുപോലെ തന്നെ ചോദിച്ചിട്ടുണ്ട്, ഡിഗ്രി കഴിഞ്ഞാൽ ഏതൊക്കെ കോഴ്സുകൾ ചെയ്യാം, നല്ല ജോബ് സാധ്യതയുള്ള. അപ്പോൾ ആ ഒരു വീഡിയോ തന്നെയാണ് നമ്മളിപ്പോൾ തൊട്ട് മുമ്പ് പറഞ്ഞിട്ടുള്ളത്. കൂടാതെ നമുക്ക് ചെയ്യാൻ പറ്റിയ കുറേ കമ്പ്യൂട്ടർ കോഴ്സ് പോലെയുള്ള കോഴ്സുകളെ കുറിച്ചുള്ള അവബോധ പ്രൊവൈഡ് ചെയ്യുന്ന കോഴ്സുകൾ ഞാൻ എന്ത് ചെയ്തിട്ടുണ്ട്, ഒരു വീഡിയോ ഇട്ടിട്ടുണ്ട്. അതിൻ്റെ ലിങ്കും ഞാനിത് താഴത്ത് കൊടുക്കുന്നതാണ്. ഓക്കെ, അത് കയറി കാണാം. മറ്റൊന്ന്, സൗരവ് എന്ന് പറഞ്ഞൊരു വിദ്യാർത്ഥി വളരെ വേദനാജനകമായിട്ടുള്ള ചോദ്യമാണ്, എസ് ഡി എസ് സ്റ്റുഡൻസിൻ്റെ പേപ്പർ വാല്യുവേഷൻ ടൈമിൽ യൂണിവേഴ്സിറ്റിയും അതേപോലെ തന്നെ വാല്യൂ ചെയ്യുന്നവർ സാർമാരും പല കാര്യങ്ങളിലും എസ് ഡി എസ് സ്റ്റുഡൻസിനോട് ഡിസ്ക്രിമിനേഷൻ കാണിക്കാറില്ലേ? പലപ്പോഴും നല്ല പോലെ എക്സാം എഴുതുന്ന സ്റ്റുഡൻസിന് പാസ് മാർക്ക് മാത്രം കിട്ടുന്ന അവസ്ഥ ഉണ്ടാവാറുണ്ട്. അതുപോലെ തന്നെ റിസൾട്ട് വൈകിക്കുന്ന കാര്യത്തിൽ, പിന്നെ ഇപ്പോൾ പേപ്പർ വാല്യുവേഷൻ ഒരാൾക്ക് 400 ആൻസർ പേപ്പർ 7 ദിവസത്തിനുള്ളിൽ, അതിനിടയ്ക്ക് 6th സെമസ്റ്റർ റെഗുലർ കാർഡ് പേപ്പർ, ഇങ്ങനെ വരുമ്പോൾ എസ് ഡി സ്റ്റുഡൻസിൻ്റെ പേപ്പർ നല്ല രീതിയിൽ നോക്കുമോ? പിന്നെ പാസ്സായി കഴിഞ്ഞാൽ ഇവന് ഇത് മതി എന്ന രീതിയിൽ പേപ്പർ വാല്യുവേഷൻ ചെയ്യുന്നവരില്ലേ? എൻ്റെ പേഴ്സണലായിട്ടുള്ളൊരു അഭിപ്രായത്തിൽ ഒട്ടുമിക്ക അധ്യാപകരും അങ്ങനെ ഇല്ല എന്ന് തന്നെ പറയാം. ഞാനുൾപ്പെടെ ഒട്ടുമിക്ക അധ്യാപകരും നമ്മൾ അങ്ങനെ ഒരു ഡിസ്ക്രിമിനേഷൻ ആരെയും കാണിക്കാറില്ല. പക്ഷേ നിങ്ങൾ പല വിദ്യാർത്ഥികൾ, എസ് ടിയിൽ ഒരുപാട് വിദ്യാർത്ഥികൾ എന്താ എഴുതേണ്ടതെന്ന് പോലും അറിയാതെ എവിടുന്നോ പഠിച്ചു വന്നിട്ട് എഴുതുന്ന കുറേ ആളുകളുണ്ട്. നമ്മളെല്ലാവരെയും അല്ല കുറ്റം പറയും, ഉള്ളതുള്ള പോലെ പറയാണ്, ഒന്നും എഴുതില്ല. പേപ്പറിൽ എന്തെങ്കിലുമൊക്കെ കണ്ടാൽ എന്തെങ്കിലുമൊക്കെ മാർക്ക് കൊടുക്കണമെന്ന് കരുതാറുണ്ട്. പക്ഷേ ഒന്നുമില്ലാത്ത അവസ്ഥയിൽ നമുക്ക് ഒന്നും ചെയ്യാൻ പറ്റാത്ത രീതിയിലുള്ള എഴുത്തും കാര്യങ്ങളൊക്കെ ഉണ്ടാവാറുണ്ട്. അത് എക്സാം എങ്ങനെ എഴുതണം എന്നുള്ള വീഡിയോസ് കാര്യങ്ങളൊക്കെ നമ്മൾ ചെയ്തിട്ടുണ്ട്. അതിൻ്റെ ലിങ്കും വേണമെങ്കിൽ ഞാൻ താഴെ കൊടുക്കും. അപ്പോൾ ആ കാര്യങ്ങൾ നിങ്ങൾ ശ്രദ്ധിച്ചിട്ട് എക്സാം എഴുതിയാൽ നിങ്ങൾക്ക് അർഹതപ്പെട്ട മാർക്ക് നിങ്ങൾക്ക് എവിടെയും പോവില്ല, അത് കിട്ടിയിരിക്കും. അല്ലാന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് റീവാലുവേഷനോ കേസുമായിട്ടോ എന്ത് കാര്യങ്ങളായിട്ടോ എന്ത് ചെയ്യാം, മുന്നോട്ട് പോകാം. അല്ല, വാലുവേഷൻ ചെയ്യുന്ന ആളുകൾ അങ്ങനെ കണ്ണിൽ ചോരല്ലാത്ത ക്രൂരതയുള്ള ആളുകളൊന്നുമല്ല. പ്രത്യേകം ശ്രദ്ധിക്കുക, നിങ്ങൾക്ക് ഉറപ്പുണ്ടെങ്കിൽ നിങ്ങൾക്ക് റീവാലുവേഷൻ കൊടുത്താൽ നിങ്ങൾക്ക് ആ മാർക്ക് കിട്ടണം, അർഹതപ്പെട്ട മാർക്ക് കിട്ടണം. അത് എസ് ഡി ആയിക്കോട്ടെ, റെഗുലർ ആയിക്കോട്ടെ, ആരും ആയിക്കോട്ടെ. അപ്പം എന്താ, നിങ്ങൾക്ക് അങ്ങനെ ആ ഒരു രീതിയിൽ മുന്നോട്ട് പോകാമല്ലോ. ചില ടൈമിൽ മിസ്റ്റേക്കുകൾ കാര്യങ്ങൾ മാർക്ക് റെക്കോർഡ് ചെയ്യണതോ അല്ലെങ്കിൽ ആബ്സെൻ്റ് ആയിട്ട് റെക്കോർഡ് ചെയ്യണോ, അങ്ങനെ പല മിസ്റ്റേക്കുകൾ പല സ്ഥലങ്ങളിൽ എപ്പോഴെങ്കിലും കേട്ടിട്ടുണ്ടാവാം. അതുണ്ടെന്നുണ്ടെങ്കിൽ അത് അതിനനുസരിച്ച് നമ്മൾ ചോദ്യം ചെയ്ത് കഴിഞ്ഞാൽ, ആ കോളേജുമായിട്ട് ബന്ധപ്പെട്ട് കഴിഞ്ഞാൽ അതുമായി മുന്നോട്ട് പോയാൽ നിങ്ങൾക്ക് ആ കാര്യങ്ങളും നേടിയെടുക്കാൻ സാധിക്കുന്നതാണ്. അപ്പോൾ ഇത്രയാണ് നമ്മൾ ഇന്നത്തെ കമൻസുകൾ നമ്മൾ സെലക്ട് ചെയ്തിട്ടുള്ളത്. ഇനിയും ഇങ്ങനത്തെ കമൻസുകളും കാര്യങ്ങളും ചെയ്യാം. നമ്മളെ അടുത്ത സൺഡേയിൽ ഇതുപോലെയുള്ള ഒരു സെക്ഷൻ വെക്കുന്നതാണ്. അതുപോലെ തന്നെ നിങ്ങൾ മാക്സിമം എല്ലാ ഫ്രണ്ട്സുകൾക്കും ഷെയർ ചെയ്ത് കൊടുക്കുക. എല്ലാവർക്കും ഒരു ചെറിയ ഉപകാരമാകട്ടെ. മറ്റു നല്ല വിഷയമായി നമുക്ക് കൊണ്ട് കാണാം. താങ്ക് യു.